What's up guys, my name is Kevin and you're watching Vaidya. Appo innathe video nammal parayan pogunnathu nammale veettil irunnonde veettil ayalo alle porathu nammal avadeyalokku poyittu nammal work cheyana appo nammal room eduthu nammal stay cheyanu vicharikkanengil namukku endeyalum pettannu undaki kalikkanam angathe oru situation varanal namukku endeyalokku arinjirikkanallo appo njan nu parayan pogunnathu oru 5 minutes edukkilla but anyway 5 minutes kondu nammal cook cheyan varunna oru സ്നാക്ക് ആണ് ഞാൻ പറയുന്നത്, സിമ്പിൾ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തം കാണുക, പകുതി വെച്ച് കണ്ടുപോയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഫ്ലോപ്പ് ആയിട്ട് പിന്നെ പറയരുത് ഇത് റെഡി ആയിട്ടില്ല. ബിക്കോസ് സിമ്പിളാണ്, നിങ്ങളിതൊക്കെ വല്ല 5-star ഹോട്ടൽസൊക്കെ കിട്ടുന്ന ഡിഷ് ടൈപ്പാണിത്. അപ്പോൾ ഇത് അവിടെ പോയിട്ട് കഴിക്കണമെങ്കിൽ മിനിമം 60-65 റുപ്പീസ് എന്തായാലും ഈ സാധനത്തിന് വരും. അപ്പോൾ എന്തായാലും നമ്മുടെ ഡിഷിലേക്ക് കാണാം. നമ്മുടെ ഡിഷിൻ്റെ പേര് എഗ് മയോ എന്നാണ്. നിങ്ങളെല്ലാവരും ക്ലിപ്പോളിൽ കണ്ടത് പോലെ എഗ് മയോ എന്നാണ് ഇതിൻ്റെ പേര്. സോ ഗൈസ്, ലെറ്റ്സ് മൂവ് ടു ദി കിച്ചൺ. ഗൈസ്, ഞാൻ പറഞ്ഞു 5 മിനിറ്റ് സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബ്രെഡാണ് ആവശ്യം. ബ്രെഡിൽ ഒരു സൈഡിൽ നല്ല ക്രഞ്ചി ആയിട്ട് മറ്റേ സൈഡ് സോഫ്റ്റ് ആയിട്ട് വയ്ക്കണം. ക്രഞ്ചി ആക്കുമ്പോൾ സൂക്ഷിക്കുക, കരയാണ്ടിരിക്കാൻ. പിന്നെ ഞാൻ എടുത്തുള്ളത് 4 ബോയിൽഡ് എഗ്സാണ്. അപ്പോൾ നിങ്ങളുടെ മെമ്പേഴ്സിനനുസരിച്ചിട്ട് കൂടും കുറയും ചെയ്യാം. ബോയിൽഡ് എഗ്സിൽ വൈറ്റും യെല്ലോ പാർട്ടും ഡിവൈഡ് ചെയ്ത് വയ്ക്കുക. യെല്ലോ പാർട്ട് ഡിവൈഡ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്കാണ് നമ്മൾ മയണേസ് ആഡ് ചെയ്യുന്നത്. മയണേസ് നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച് ചില്ലി മയണേസ് ഉണ്ട്, പ്ലെയിൻ മയണേസ് ഉണ്ട്, അങ്ങനത്തെ മയണേസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് 4-5 ടേബിൾ സ്പൂണാണ് ഞാൻ മയണേസ് ആഡ് ചെയ്തിട്ടുള്ളത്. മയണേസ് എത്ര വരെ ആഡ് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടണം, തിക് ക്രീമി ടെക്സ്ചർ കിട്ടണ വരെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഓവർ ലൂസാവാനും പാടില്ല, പക്ഷെ ഓവറായിട്ട് ഭയങ്കര സ്റ്റിഫായിട്ടിരിക്കാനും പാടില്ല നമ്മൾ ഇത് മാറ്റർ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇപ്പോൾ പെപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. പെപ്പർ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാമെന്നുള്ളത് ഒക്കെ ഓപ്ഷനിലാണ്, നിങ്ങളുടെ ഇൻസ്റ്റേഷനിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ ചെയ്യണം, എല്ലാം ഈവൻലി സ്പ്രെഡ് ആവണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ നീക്കി വെച്ചിരുന്ന വൈറ്റ് ചോപ്സ് ആയിട്ട് എടുക്കുക. എത്രത്തോളം ചെറിയ ചോപ്സ് ആക്കണോ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ചെറിയ ആക്കാൻ പറ്റുന്നു അത്രത്തോളം നമുക്ക് നന്നായിട്ടൊരു കണ്ടൻറ് നമുക്ക് അതിൽ കിട്ടും. പിന്നെ ഈ ഇത് എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് ആഡ് ചെയ്യുക. വൈറ്റും പിന്നെ നമ്മുടെ ക്രീമാക്കി വെച്ചിട്ടുള്ള മാറ്ററും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഒരു തിക്കായിട്ടുള്ള ഒരു മാറ്റർ നമുക്ക് വീണ്ടും കിട്ടുമായിരുന്നു. അപ്പോൾ ആ തിക്കായ മാറ്റർ നമ്മൾ ഈവൻലി നമ്മൾ സ്പ്രെഡ് ചെയ്യുക ചെയ്യുന്നത് ബ്രെഡിൽ. ബ്രെഡിൻ്റെ സോഫ്റ്റ് സൈഡിലാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത്. ക്രഞ്ചി ഭാഗം പുറത്ത് പോയിട്ടുള്ളത് നല്ല നമ്മൾ ജാം സ്പ്രെഡ് ചെയ്യണം. ഈവൻലി ആയിട്ട് ജാം സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എഗ് മയോ റെഡിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. സോ ഗായ്സ്, എല്ലാവർക്കും ഡിഷ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് നോക്കി നോക്കുക. ഇപ്പോൾ എഗ് മയോ നിങ്ങൾക്ക് നിങ്ങൾ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കാൻ പുറത്ത് പോയിട്ട് ഇത്ര റേറ്റിലൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത്ര രൂപം വരുന്നില്ല അപ്പോഴത്തേക്കും പറഞ്ഞാൽ എഗ് മയോ ഉണ്ടാക്കാൻ. അപ്പോൾ എനിവേ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനെ, അവർക്കും ഇതിനൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റട്ടെ. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് തന്നെ ബെല്ലൈക്കോണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി വരും. അപ്പോൾ ആ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നല്ല അപ്ഡേറ്റ്സ് കിട്ടും. അതോടൊപ്പം നിങ്ങൾക്ക് അതിലെല്ലാം വാച്ച് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം, ഈ വീഡിയോയിൽ ചേഞ്ചസ് വരുത്തണം. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിംഗ് ആണ്, അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതപ്പോൾ അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് ഇതെല്ലാം ചെയ്യാവുന്നതാണ്. എനിവേ ഗായ്സ്, ഹാവ് എ ഗ്രേറ്റ് ഡേ, ബൈ.